ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു 1 to 2 ഇയർ സൈസിനുള്ള ഒരു ഫ്രോക്കാണ്, ഒരു റെഡ് വെൽവെറ്റ് ഫാബ്രിക് വെച്ചിട്ടുള്ളത്, പഫ് സ്ലീവൊക്കെ ആയിട്ടുള്ള. മെഷർമെൻറ്റ്, ഫാബ്രിക് മെഷർമെൻറ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോട്ടൺ ലൈനിങ്ങിൻ്റെ വെച്ചിട്ട് കോട്ടൺ ലൈനിങ് എടുത്തിട്ട് അതിന് ബോഡി പാർട്ട് കട്ട് ചെയ്യുക, എന്നിട്ടാണ് മെയിൻ ക്ലോത്തിൽമേക്ക് ഇത് ചെയ്യണത്. അപ്പോൾ ബാക്കിൽ ഫുൾ സിപ്പ് ആയതുകൊണ്ട് ബോഡി പാർട്ടിന് ബാക്കിൽ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ വീതി കൊടുത്തിട്ട് ആണ് ബാക്ക് പോർഷൻ കൊടുത്തിട്ടുള്ളത്, ഫ്രണ്ടിൽ ഇതുപോലെ. എന്നിട്ട് ലെങ്ത്തും ഷോൾഡർ, ആം ഹോൾ, ചെസ്റ്റ്, വേസ്റ്റ് ഇതൊക്കെ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മെയിൻ വെൽവെറ്റ് ഫാബ്രിക്കിലാണ് ഇത് പിന്നെ കട്ട് ചെയ്യേണ്ടത്. മെഷർമെൻറ്റൊക്കെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൾറെഡി. ഇവിടെ ഞാൻ ആം ഹോളിന് വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ഒരു ചെറിയൊരു ചെരിച്ച് കട്ട് ചെയ്യണം, അത് വേണ്ടിയിട്ടാണ്. ആം ഹോൾ മെഷർ ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് താത്തിയിട്ട് ആം ഹോൾ മെഷർമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഷോൾഡർ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ ആം ഹോളിൻ്റെ അവിടെ ഒരു വൃത്തിക്ക് നിൽക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഷോൾഡർ ചെരിച്ച് കട്ട് ചെയ്യണത്. നെക്ക് വിഡ്ത്ത് 2 2.5 ഇഞ്ചിൻ്റെ നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം, ആ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു 3.25 ഇഞ്ചും സൈഡ് പോർഷനിൽ വരുമ്പോൾ 2.25 ഇഞ്ചും ആണ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. നെക്ക് വിഡ്ത്ത് കൂടുമ്പോൾ, നെക്ക് വിഡ്ത്തും അതുപോലെ നെക്ക് ലെങ്ത്ത് കൂടുമ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു ഷോൾഡർ, നെക്കിൻ്റെ വിഡ്ത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവുമല്ലോ ഷോൾഡർ, അവിടെ വീതി കുറച്ചിട്ടാണ് എടുക്കുക. അതാണ് ആം ഹോൾ 4 ഇഞ്ച് എടുത്തിട്ടുള്ളൂ ഇവിടെ. മെയിൻലി ആം ഹോൾ 5 ഇഞ്ചും പിന്നെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കേണ്ടതാണ്. ഇവിടെ അങ്ങനെ എടുക്കാത്തതിൻ്റെ കാരണം ബാക്കിൽ നന്നായിട്ട് വീനെക്കിൽ വൈഡായിട്ട് നെക്ക് കെടുക്കും, ഫ്രണ്ടിലും അത്യാവശ്യം വൈഡായിട്ട് നെക്ക് കെടുക്കുന്നുണ്ട്. അപ്പോൾ ഷോൾഡറും ഒരുപാട് നെക്ക് വിടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, അതും ഒരുപാട് ആ വീതി കൂടിയാൽ സ്ലീവ് ഇറങ്ങിപ്പോവും. അത് ഇല്ലാതിരിക്കാനാണ് ഷോൾഡറിൻ്റെ ആ വിടുത്ത് കുറച്ചെടുക്കുന്നത്. ഇത് ഈ ഒരു കോട്ടൺ ലൈനിങ്ങിൻ്റെ ഈ പീസ് മെയിൻ ഫാബ്രിക്കിലേക്ക് കട്ട് ചെയ്യാം. ഇനി കോട്ടൺ ലൈനിങ് മുകളിൽ വെച്ചിട്ട് നെക്കിൻ്റെ ആ പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്യുക, ഫ്രണ്ട് സൈഡും അതുപോലെ നെക്ക് പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു നെക്ക് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് കോർണർ സൈഡിൽ ചെറിയൊരു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. ഇനി ഫ്രണ്ട് നെക്ക് നോർമൽ സൈഡിലേക്ക് നല്ല വശത്തിലേക്ക് മറിച്ചിടുക, എന്നിട്ട് അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് കോട്ടൺ ലൈനുമായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഷോൾഡറിൽ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനിലെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടി വെച്ചിട്ട് ഒന്ന് പതിച്ചെടുക്കുക. ഇനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ ആ ഒരു ഹോൾഡ് ആ റൗണ്ട് ഒരു 1/2 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
പഫ് സ്ലീവിന് വേണ്ടിയിട്ട് മെയിൻ ക്ലോത്തും കോട്ടൺ ലൈനിങ്ങിൻ്റെ ക്ലോത്തും അത്യാവശ്യം കൂടുതൽ പഫ് സ്ലീവ് കിട്ടണമെങ്കിൽ പഫായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്ലീറ്റൊക്കെ ഇട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്ലോത്ത് എടുക്കേണ്ടി വരും. ഇവിടെ ഞാനിപ്പോൾ ചെയ്യണത് ഫസ്റ്റ് നോർമൽ സ്ലീവാണ് കട്ട് ചെയ്യണത്. ഒരു 3 ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന നോർമൽ സ്ലീവാണ് കട്ട് ചെയ്യണത്. ഇനി ഈ നോർമൽ സ്ലീവ് കോട്ടൺ ലൈനിങ്ങിൻ്റെ ഇതുപോലെ രണ്ട് സ്ലീവിനും വേണ്ടിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് വെക്കൂലേ, അതുപോലെ വെച്ചിട്ട് കോട്ടൺ ലൈനിങ്ങിൻ്റെ ഈ എക്സ്ട്രാ ഒരു 10 ഇഞ്ച് വീതി കോട്ടൺ ലൈനിങ്ങിന് എടുക്കുന്നുണ്ട്. നോർമൽ സ്ലീവിനേക്കാളും ആ ഒരു വീതി 10 ഇഞ്ചോളം എക്സ്ട്രാ എടുത്തിട്ട് ഇതുപോലെ വെക്കുക. സ്ലീവ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സ്ലീവ് ഇതേ രീതിയിൽ ആ എൻഡിൽ വെച്ചിട്ട് എക്സ്ട്രാ 10 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് മേലേക്ക് ഒരു 2.5 ഇഞ്ച് സെൻറ്ററിൻ്റെ മേലെന്ന് 2.5 ഇഞ്ച് എന്നിട്ട് ഇതുപോലെ കർവ് വരയ്ക്കുക. ഒരു ആ ലാസ്റ്റ് എൻഡ് വരെ ഉള്ളൊരു കർവ് വരയ്ക്കുക. നോർമൽ സ്ലീവ് പോലെ തന്നെ വരയ്ക്കുക. അപ്പോൾ കോട്ടൺ ലൈനിങ്ങിൽ 10 ഇഞ്ച് എക്സ്ട്രാ നോർമൽ സ്ലീവിനേക്കാളും എടുത്തു, 2.5 ഇഞ്ച് എക്സ്ട്രാ സെൻറ്റർ പാർഷ്യലിൽ മാത്രം 2.5 ഇഞ്ച് എക്സ്ട്രാ ലെങ്ത് എടുത്തു. ഇതിൻ്റെ സെൻറ്റേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ഇട്ട് കൊടുക്കുക. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ സെൻറ്റർ അറിഞ്ഞില്ലെങ്കിൽ ഒരു വശത്ത് കൂടുതൽ പ്ലീറ്റായി വരും. അപ്പോൾ രണ്ട് ആംഹോളിൻ്റെ രണ്ട് സൈഡിലേക്കും കറക്റ്റായിട്ട് പ്ലീറ്റ് വരണമെന്നുണ്ടെങ്കിൽ ആ സെൻറ്റർ നമുക്ക് അറിയണം. ഇനി ഇതുപോലെ ഈ ഒരു കോട്ടൺ, ഇനി നോർമൽ സ്ലീവിൻ്റെ ആവശ്യമില്ല, ഈ ലൈനിങ് ഈ ഒരു ലൈനിങ്ങിൽ ഈ ഒരു വെൽവെറ്റ് ഫാബ്രിക് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതേ സെയിം വിഡ്ത്തിലും ഇപ്പോൾ കട്ട് ചെയ്ത ലൈനിങ്ങിൻ്റെ സെയിം വിഡ്ത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കോട്ടൺ ലൈനിങ് വെൽവെറ്റ് ഫാബ്രിക് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ലൈനിങ്ങിനേക്കാളും ഒരു 3-4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു 3 ഇഞ്ച് എക്സ്ട്രാ വെൽവെറ്റ് ഫാബ്രിക്കിൽ വീതി എടുത്തിട്ടുണ്ട്. നീളമൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലൈനിങ്ങിൻ്റെ സെയിം വീതിക്ക് തന്നെ വെൽവെറ്റ് ഫാബ്രിക്കും ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവിനുള്ള ലൈനിങ്ങും ഫാബ്രിക്കും കിട്ടി. ഇനി നോർമൽ സ്ലീവ് എടുത്തിട്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ ആവശ്യമില്ല ഫ്രോക്ക് ഇൽമക്ക്, പക്ഷേ മെഷർമെൻറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ഇപ്പോൾ പ്ലീറ്റ് ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു നോർമൽ സ്ലീവിൻ്റെ ആ വിഡ്ത്തിനനുസരിച്ച് താഴ്ഭാഗം പ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് മുകൾ ഭാഗം ആം ഹോൾ റൗണ്ടിൻ്റെ അവിടെ ഉള്ള പ്ലീറ്റിങ് ആ നോർമൽ സ്ലീവിൻ്റെ ആ സെയിം വിഡ്ത്തിന് തന്നെ നമുക്ക് പ്ലീറ്റ് ഇട്ട് പോകണം. അപ്പോൾ സെൻറ്റർ എപ്പോഴും കീപ്പ് ചെയ്യുക. നോർമൽ സ്ലീവിൻ്റെ ആ സെൻറ്ററിന് എത്രയാണോ ഒരു സൈഡിലേക്കുള്ള ഒരു രണ്ട് സൈഡ് കറക്റ്റ് സെൻറ്റർ കീപ്പ് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ സെൻറ്ററിൽ നിന്ന് കൂടുതലായിട്ട് പ്ലീറ്റ് ഇടുക. സൈഡിലോട്ട് താഴോട്ട് വരുന്നതിനനുസരിച്ച് പ്ലീറ്റ് ഒരുപാട് കൂട്ടിയിടാതെ മാക്സിമം ആ ഒരു സെൻറ്റർ പോർഷനിൽ രണ്ട് സൈഡിലേക്കുമായിട്ട് അത്യാവശ്യം പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ താഴ്ഭാഗത്തേക്കൊരു കൂടുതലൊരു ചായ്വ് വരും പഫ് സ്ലീവിന് മുകളിലോട്ട് കണ്ട് പഫായിട്ട് കിട്ടില്ല. അപ്പോൾ ലൈനിങ്ങും ഇതുപോലെ തന്നെ കറക്റ്റ് വിഡ്ത്തിന് പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്ത് വരുന്ന ആ ഒരു ആം ഹോളിൻ്റെ അവിടെയും വരുന്ന വിഡ്ത്തും സ്ലീവിൻ്റെ വിഡ്ത്ത് വരുന്ന അവിടെ ആ ഒരു വിഡ്ത്ത് കറക്റ്റ് നോർമൽ സ്ലീവിനനുസരിച്ചിട്ട് പ്ലീറ്റ് ഇടുക. എന്നിട്ട് ലൈനിങ്ങും ഇതുമായിട്ട് സ്ലീവിൻ്റെ വിഡ്ത്ത് ആദ്യം ആ താഴ്ഭാഗത്ത് ആം ഹോളിൻ്റെ അല്ലാത്ത മറ്റേ വശം രണ്ടും ലൈനിങ്ങതും കൂടിയും
സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് കിട്ടും. എന്നിട്ട് ആം ഹോളിൻ്റെ ആ വശത്ത് സ്ലീവിങ് ആ ഒരു ലൈനിങ്ങും ഇതുമായിട്ട് പതിച്ചടിക്കുക. എന്നിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യുക. ഈ സെൻറ്റർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് കറക്റ്റാക്കിയിട്ട് കൊണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്യാനാണ് ആ സെൻറ്റർ മാർക്ക് ചെയ്യണത്. കാരണം ഒരുപാട് പ്ലീറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു കട്ടിങ്സൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ആ ഒരു മാർക്കിങ് കൊടുക്കുന്നത്. ഇപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് ചെസ്റ്റും വേസ്റ്റും കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക. അതിന് മുന്നേ ഞാനൊരു ചെറിയൊരു വേസ്റ്റിൻ്റെ അവിടെ ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. സ്ട്രാപ്പ് ആദ്യം ആദ്യമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്താലും മതി. ഇനി വേസ്റ്റ് ഫുൾ വേസ്റ്റിൻ്റെ വിഡ്ത്ത് അത് എത്രയെന്ന് മെഷർമെൻറ്റ് ചെയ്യുക. താഴ്ഭാഗത്തുള്ള ബാക്കും ഫ്രണ്ടും ഫുൾ സിബ്ബാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഫുൾ ആദ്യം സ്കേർട്ട് പോർഷനൊക്കെ ഇതിന് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റാണ് സിബ്ബ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫുൾ വേസ്റ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 23 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ക്രേപ്പ് ലൈനിങ്ങിലാണ് ലൈനിങ് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യണത്. അത് ഇതുപോലെ ഫസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒരു സർക്കുലർ ഹാഫ് സർക്കിളിലാണ് ഈ ലൈനിങ് ക്രേപ്പ് ലൈനിങ്ങിൽ ഞാൻ മെഷർമെൻറ്റ് ചെയ്തെടുക്കുന്നത്. വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബോഡി പാർട്ടിൻ്റെ വേസ്റ്റിൻ്റെ ആ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ നാലിലൊരു ഭാഗമാണ്. പിന്നെ 7 ഇഞ്ചാണ് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത്, യോക്ക് പോർഷൻ്റെ ലെങ്ത്ത്. ആ 7 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ലെങ്ത്ത്, 22 ഇഞ്ചാണ് ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ 7 ഇഞ്ചിൻ്റെ അവിടെ പിടിച്ചിട്ട് ആ ഒരു ലൈനിൻ്റെ അവിടെ 7 ഇഞ്ച് പിടി 7 ഇഞ്ച് ടാപ്പ് വെച്ച് പിടിക്കുക. എന്നിട്ട് താഴോട്ട് 22 ഇഞ്ച് വരെ മാർക്ക് ചെയ്യുക. അപ്പോൾ ടോട്ടലായിട്ട് എനിക്ക് ഈ ഒരു സ്കേർട്ട് പോർഷൻ മാത്രം കിട്ടിയിട്ടുള്ളത് 16 ഇഞ്ചാണ് സ്കേർട്ട് പോർഷൻ മാത്രം കിട്ടിയിട്ടുള്ളത്. അത് വേസ്റ്റിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് സീം ലെങ്ത്ത് കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് താഴോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇതെന്തിനെന്ന് വെച്ചാൽ താഴെ ഉള്ളിൽ നമ്മൾ ക്യാൻ ക്യാൻ കൊടുക്കും, സ്റ്റിഫ് നെറ്റ്, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ലൈനിങ്ങുമാണ് ഞാൻ ക്യാൻ ക്യാൻ കൊടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് താഴ്ത്തിയിട്ട് ക്യാൻ ക്യാൻ കൊടുക്കുക. ഈ ഒരു ലൈനിന് കറസ്പോണ്ടൻ്റായിട്ട് മുകളിലൂടെ ക്യാൻ ക്യാൻ കൊടുക്കുക. ക്യാൻ ക്യാൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ബാലൻസ് ആയിട്ടുള്ള ആ ഒരു ലെങ്ത്ത് ഉണ്ടാവുമല്ലോ ലൈനിങ്ങിന്, ആ ഒരു ലെങ്ത്തിന് 1 ഇഞ്ച് കുറച്ചിട്ട് ക്യാൻ ക്യാൻ്റെ ലെങ്ത്ത് എടുക്കുക. അപ്പോൾ ഈ ക്യാൻ ക്യാൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഒരു 3 മീറ്ററോളം വീതി ഉണ്ട്. അത്യാവശ്യം പൊങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ 3 മീറ്റർ വീതി എടുക്കുക. ലെങ്ത്ത് 12 ഇഞ്ചാണ് ഇപ്പോൾ 12 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ക്യാൻ ക്യാനിന് മാക്സിമം പ്ലീറ്റ് ആ ഒരു ലൈനിങ്ങിന് നമ്മൾ ഒരു വര ഒരു 3 ഇഞ്ച് താഴ്ത്തിയിട്ടുള്ള ഒരു ലൈനിങ് ലൈൻ വരച്ചില്ലേ, ആ ഒരു വീതിക്കനുസരിച്ച് ക്യാൻ ക്യാനിന് പ്ലീറ്റ് ഇടുക. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ മേലെ കറക്റ്റായിട്ട് ഇങ്ങനെ ക്യാൻ ക്യാന് വെച്ച് അടിക്കുക. ഈ കോട്ടൺ ലൈനിങ് ഞാൻ ആൾറെഡി പ്ലീറ്റൊക്കെ ഇട്ടിട്ട് താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. കോട്ടൺ ലൈനിങ് 2 മീറ്റർ വീതിയിലാണ് ഈ പ്ലീറ്റ് ഇട്ടുള്ളത്. നീളം നോർമൽ ആ ഒരു സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്തിനേക്കാളൊരു 2 ഇഞ്ച് കുറച്ചിട്ടെടുക്കുക. എത്രയാണോ നമ്മൾ സ്കേർട്ട് പോർഷൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അതിൻ്റെ 2 ഇഞ്ച് കുറച്ചെടുക്കുക. സ്കേർട്ട് പോർഷൻ കോട്ടൺ ലൈനിങ് ഒരുപാട് താന്നു പോകരുത്. ഇനി മെയിൻ ക്ലോത്തിലാണ് നമ്മൾ നല്ലോണം പ്ലീറ്റ് ഇട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അംബ്രല്ല കട്ടിങ്ങിലാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇതിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടുള്ള 2 പീസാണ്, അത് 43 ഇഞ്ചിൻ്റെ ഒരു പീസ്. മറ്റേ ഫോൾഡിങ് വരുമ്പോൾ ടോട്ടലായിട്ട് നിന്നുള്ള നീളം 43 അല്ല, ഇത് ഫോൾഡ് ചെയ്തതിൻ്റെ ശേഷമുള്ളതാണ് 43. അപ്പോൾ ഒരു ഭാഗം 43, അതിൻ്റെ താഴ്ഭാഗത്തുള്ളത് 43. എന്നിട്ട് ആ ഒരു പോർഷൻ ഇങ്ങനെ കോണാക്കിയിട്ട് ഫോൾഡ് ചെയ്യുക. ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഈ 4 ലെയറായിട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്.
ഇനി താഴ്ഭാഗത്തു നിന്നാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ 22 ഇഞ്ചാണ് ഫ്രോക്കിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് താഴ്ഭാഗത്ത് മടക്കി അടിക്കാൻ വിടുക. എന്നിട്ട് 22 ഇഞ്ചിൽ നിന്ന് മുകളിലോട്ട് ഒരു 7 ഇഞ്ചും പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയിട്ട് ലെങ്ത്ത് എടുക്കുക. 7 ഇഞ്ച് എന്ന് പറയുമ്പോൾ 7 ഇഞ്ച് വരെ മാർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് ആയതുകൊണ്ടാണ് 7 ഇഞ്ച് വരെ താഴെ നിന്ന് മാർക്ക് ചെയ്യുന്നത്. ഇനി ആ ഒരു പോയിൻ്റ് കിട്ടി അവിടുന്ന് മേലെന്ന് എത്രയാണോ മാർക്കിങ് കിട്ടിയെന്നുള്ളത് വെച്ചിട്ട് ഇതുപോലെ വേസ്റ്റിൻ്റെ അവിടെ വേസ്റ്റിൻ്റെ പ്ലേറ്റ് ഇടാൻ വേണ്ടി അത്യാവശ്യം വീതി എടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് ആ ഒരു ഇവിടുന്ന് ലൈനിൽ നിന്ന് താഴോട്ട് എത്രയാണോ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് അത് മാർക്ക് ചെയ്യാം. എനിക്കിവിടെ 16-17 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് 17 ഇഞ്ചാണ് മെയിൻ ഫാബ്രിക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വീതിക്ക് ഇപ്പോൾ ഞാൻ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നത് സെൻറ്റേഴ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ യോക്ക് പോർഷനിൽ നമ്മൾ സൈഡിലെ ആ ഒരു പോർഷനിൽ ഇപ്പം 3 കട്ടിങ് കൊടുത്തിട്ടുണ്ടാവും, 2 സൈഡിലായിട്ടും പിന്നെ സെൻറ്ററിലായിട്ടും. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡിൽ കറക്റ്റായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനാണ് ആ കട്ടിങ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ അംബ്രല്ല കട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് തൂങ്ങി കിടക്കും, ഒരു ഭാഗത്ത് അങ്ങനെ കൂടുതൽ പ്ലീറ്റ്, ഒരു ഭാഗത്ത് കൂടുതൽ പ്ലീറ്റ് അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടിങ്സിനനുസരിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ എത്രയാണോ ബോഡി ഈ പോർഷനിൽ ആ ഒരു വീതിക്ക് എത്രയാണോ വീതി വരുന്നത് അതിനനുസരിച്ചാണ് ആ കട്ടിങ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ലൈനിങ്ങും ഈ ഒരു പോർഷനും കൂടി കറക്റ്റ് ജോയിൻ ചെയ്യുക. എന്നിട്ട് അത് രണ്ടും ആദ്യം ജോയിൻ ചെയ്തതിന് ശേഷം ഈ യോക്ക് പോർഷൻ ജോയിൻ ചെയ്യുക. എന്നിട്ട് കോട്ടൺ ലൈനിങ് അതിൻ്റെ മേലെ ലാസ്റ്റായിട്ട് യോക്ക് പോർഷൻ്റെ മുകളിലായിട്ട് ജോയിൻ ചെയ്യുക. ലാസ്റ്റായിട്ട് സിപ്പ് ആഡ് ചെയ്യുക, താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് അടിക്കുക. അങ്ങനെ സിപ്പ് ആഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ആൾറെഡി ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.